Welcome to Mahima's cooking class. In this video, we will see how to make frittata. Frittata is made in many different ways. Vegetables, meat, herbs, etc. We have many different ways. This is a simple frittata recipe. Fine, heat a pan. Frittata, we use butter. Tablespoon butter. This is a teaspoon olive oil. Butter burned out again. Butter melt out. It's like a tender alli velatuli. Put it in the jerk. Cherry velatuli, manathan and eater. Anon flavor. This is open than a medium sized little savola. Slice it in the jerk. Cherry velly pieces like a slice it in the jerk. We'll add 1/4 teaspoon of salt. We'll add 2 minutes of salt. We have a cube. We have a cube. We have a cooking time. Tomato is not optional. It is colorful. Ham, bacon, meat, capsicum. Pepper, frittata, filling in the I will add a little bit of parsley. It's a low flame light. A little pepper, one tablespoon pepper, parsley. Mix it. Then, a tablespoon of palo, cream. I will make a cast iron.
ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മുട്ട ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ചീസ് ഇടാം. ഞാനൊരു ഹാഫ് കപ്പ് ചെഡ ചീസ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ സൈഡിൽ നിന്ന് സ്ക്രീപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എക്സസ് മുട്ടയുള്ളത് അവിടെ വന്ന് സെറ്റാക്കും. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് ചെഡ ചീസാണ്. അതിന് പകരം നമ്മുടെ കയ്യിലുള്ള പ്രോസസ് ചീസ് കയ്യിലുള്ളെങ്കിൽ അത് ഉപയോഗിക്കാം. ഫെറ്റ ചീസ് ഉണ്ടെങ്കിൽ അത് നല്ല ഫ്ലേവറാണ്. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള ഏത് ചീസ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് ഞാൻ ബേക്ക് ചെയ്യാനായിട്ട് പോവാണ്. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമായിരുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അടി സെറ്റാകുന്നൊരു വരും, മുട്ടയുടെ അടി ഭാഗം സെറ്റാകുന്നൊരു പരുവത്തിന് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് അവനിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഫ്രിറ്റാറ്റ അവനിൽ നിന്ന് എടുത്തു, ഒരു 5 മിനിറ്റോളം റെസ്റ്റ് ചെയ്തു. ഇനി എടുക്കാം. ഇത് സ്ലൈസ് ചെയ്ത് കാണിക്കാം. പിന്നെ അതോട് നോക്കിയാൽ കാണാം, പൊട്ടേറ്റോസും വെജിറ്റബിൾസും ഒക്കെ നമുക്ക് കാണാം. നല്ല ചൂടോടെ തന്നെ സെർവ് ചെയ്യാൻ നല്ലതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് തണുത്താലും നല്ലതാണ്, ചൂടോടെ വേണേലും നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതേപോലെയാണ് ഫ്രിറ്റാറ്റ നമ്മൾ സെർവ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഓംലെറ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു ഡിഫറെൻ്റ് ടേസ്റ്റാണ്. ഇത് നമുക്കൊരു ബ്രഞ്ചിന് അല്ലെങ്കിൽ നമുക്കൊരു ഡിന്നറിനൊക്കെ സെർവ് ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഒരു മീലായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഇത് ടോസ്റ്റിൻ്റെ കൂടെ നല്ലൊരു ബ്രെഡ് നല്ല ടോസ്റ്റ് ചെയ്ത് അതിൻ്റെ കൂടെ സെർവ് ചെയ്യാം. അല്ല എങ്കിൽ നമുക്ക് നല്ലൊരു സാലഡിൻ്റെ കൂടെ, ഒരു ഗ്രീൻ സാലഡിൻ്റെ കൂടെ നമുക്ക് സെർവ് ചെയ്യാം എന്നാണ്. ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിലൊക്കെ വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ മാസ് കുക്കിംഗ് ക്ലാസ്.